എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് വൈറോളജി എന്നൊരു വൈറസ് ആണ്, പാർവോ വൈറസ്. നമുക്ക് നോക്കാം. സോ പാർവോ വൈറസിന്റെ പ്രത്യേകത, ഇറ്റ് ഇസ് ദ സ്മോളസ്റ്റ് ഡി എൻ എ വൈറസ് വിച്ച് ബിലോങ്സ് ടു ദ ഫാമിലി പാർവോ വെറിഡെ. ദ ആർ ഇക്കോസാഹീഡ്രൽ നോൺ എൻവലപ് വൈറസ് ആൻഡ് ദ കണ്ടെയ്ൻ എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ. അണ്ടർ പാർവോ വെറിഡെ ഫാമിലി ദർ ആർ ത്രീ ജനറ ഓർ ജീനസ് വിച്ച് ആർ ഡിപ്പെൻഡോ വൈറസ്, പാർവോ വൈറസ് ആൻഡ് എരിത്രോ വൈറസ്. ഇപ്പൊ ഈ മൂന്ന് ജീനസിനകത്ത് എരിത്രോ വൈറസിനകത്ത് വരുന്ന പാർവോ വൈറസ് B19 എന്ന വൈറസ് മാത്രമാണ് ഹ്യൂമൻ ബീങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ്. സോ ഡിപ്പെൻഡോ വൈറസ് എന്ന് പറയുന്ന ജനസിനകത്തും പാർവോ വൈറസ് എന്ന് പറയുന്ന ജനസിനകത്തും ഉള്ള ഒരു ഓർഗാനിസംസും വൈറസുകളും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന, ഹ്യൂമൻ ബീങ്സ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതല്ല, അവരൊക്കെയും തന്നെ ആനിമൽ പാത്തോജൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ പാർവോ വൈറസ്, നമ്മുടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പാർവോ വൈറസ് ആയ പാർവോ വൈറസ് B19 ഈ ഒരു പേര് വന്നതെന്ന് വെച്ചാല്, 1974 കൊസാറ്റ് എനറ്റോൾ എന്ന് പറയുന്ന സയന്റിസ്റ്റുകള് ഈ പാർവോ വൈറസ് B19 ഐഡന്റിഫൈ ചെയ്യുണ്ടായി. അവർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഒരു ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ സർഫസ് ആന്റിജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. സോ അവർ ആ സിറം സാമ്പിളിൽ ലേബിൾ ചെയ്തിരുന്നത് പാനൽ നമ്പർ Bയിലെ സിറം നമ്പർ 19 എന്നാണ്. സോ B19 എന്നുള്ള പേര് അങ്ങനെയാണ് അവർ യൂസ് ചെയ്തത്. സോ ആ സെയിം സിറം സാമ്പിളിൽ ഈവൻ പാർവോ വൈറസിന്റെ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു എന്നാണ് ലേറ്റർ കണ്ടുപിടിച്ചത്. സോ ഹ്യൂമൻ ബീങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാത്ത ജീനസ് ആണ് ഡിപ്പെൻഡോ വൈറസസ്. ഡിപ്പെൻഡോ വൈറസസ് ആർ പോക്സ് വൈറസസ് വിച്ച് ആർ ഡിഫക്റ്റീവ് ആൻഡ് റെപ്ലിക്കേറ്റ് ഓൺലി ഇൻ അസോസിയേഷൻ വിത്ത് എ സെക്കൻഡ് ഹെൽപ്പർ വൈറസ്. മറ്റൊരു ഹെൽപ്പർ വൈറസിന്റെ സഹായത്തോടു കൂടി മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിലനിൽക്കാനുമുള്ള കഴിവുള്ള വൈറസുകളാണ് ഈ പറയുന്ന ഫസ്റ്റ് ജനറയായ ഡിപ്പെൻഡോ വൈറസസ്. അവർക്ക് ഇല്ലനസ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. ആൻഡ് ഇവര് സ്വാഭാവികമായിട്ടും എഡിനോ വൈറസുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെ ഈ വൈറസുകളെ എഡിനോ അസോസിയേറ്റഡ് വൈറസസ് എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തെ ജീനസ് ആയ പാർവോ വൈറസ് എന്ന് പറയുന്ന ജീനസിനകത്ത് വരുന്നത്, ഞാൻ പറഞ്ഞു, അനിമൽ പാത്തോജൻസ് ആണ്. സോ അനിമൽസിനകത്ത് ഫെലൈൻ പാൻ ലൂക്കോപീനിയ തുടങ്ങിയ കണ്ടീഷൻസ്, അതേപോലെ കാനൈൻ പാർവോ വൈറസ് എന്ന് പറയുന്ന ഡിസീസ് ഒക്കെയും ഉണ്ടാക്കുന്നത് ഈ പറയുന്ന സെക്കൻഡ് ജനറയിൽ വരുന്ന വൈറസുകളാണ്. സോ മൂന്നാമത്തെ ജനറയായ എരിത്രോ വൈറസസിനകത്ത് മാത്രമാണ് ഹ്യൂമൻ ബീങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന വൈറസ് ഉള്ളത്. അതിന്റെ പേരാണ് പാർവോ വൈറസ് B19 വൈറസ്. സോ പാർവോ വൈറസ് B19 ഇസ് ദ പോസിറ്റീവ് ഏജന്റ് ഓഫ് എരിത്തമ ഇൻഫെക്ടിയോസം, which is also called as fifth disease. എന്തുകൊണ്ടാ ഫിഫ്ത് ഡിസീസ് എന്ന് ഈ പാർവോ വൈറസ് B19 ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേര് വിളിച്ചതെന്ന് വെച്ചാല്, ഇത് സ്വാഭാവികമായിട്ടും ചിൽഡ്രനിൽ ഉണ്ടാവുന്ന ഡിസീസസ് ആണ്. കുട്ടികളിലാണ് ഈ പറയുന്ന പാർവോ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. കുട്ടികളിൽ ഫേമസ് ആയിട്ട് മാക്കുലോ പാപ്പുലർ റാഷസ്, നമ്മുടെ ബോഡിയിലൊക്കെ വരുന്ന പല ഡിസീസുകൾ ഉണ്ടല്ലോ. സോ അതിനകത്ത് നമ്പർ 1 എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് ആണ്, കോസ്ഡ് ബൈ വേരിസെല്ല സോസ്റ്റർ. സെക്കൻഡ് വൺ ഇസ് റോസിയോള, വിച്ച് ഇസ് കോസ്ഡ് ബൈ ഹെപ്പസ് സിംപ്ലെക്സ് വൈറസ് 6. തേർഡ് വൺ ഇസ് മീസസ്. Fourth one is rubella and fifth one is this erythema infectiosum which is caused by parvovirus B19. അതുകൊണ്ടാണ് ഈ ഒരു ഡിസീസിനെ ഫിഫ്ത് ഡിസീസ് എന്നും പറയുന്നത്. സോ ആ ഡിസീസുകൾ എൻലിസ്റ്റ് ചെയ്തപ്പോൾ, കുട്ടികളിൽ മാക്കുലോ പാപ്പുലർ റാഷസ് വരുന്ന ഡിസീസുകൾ എൻലിസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് അഞ്ചാമത്തെ ഡിസീസ് ആണ് ഇത്. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഫിഫ്ത് ഡിസീസ്. എന്തൊക്കെ തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പാർവോ വൈറസ് B19 ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, ദർ ആർ ഫ്ലൂ ലൈക്ക് ഇൽനെസ് വിച്ച് വിൽ ബി ക്യാരക്ടറൈസ് വിത്ത് മലേസ്, ഹെഡ് ഏക്ക്, മയൽജിയ ആൻഡ് ഡ്രൈനോറിയ. ദർ ഇസ് എരിത്തിമ ഇൻഫെക്ടിയോസം. ദിസ് ഇസ് ക്യാരക്ടറിസ്റ്റിക് മാക്കുലോ പാപ്പുലർ റാഷസ് എസ്പെഷ്യലി ഓൺ ചീക്സ്, ഫേസ് ആൻഡ് ഹാൻഡ്സ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻഫെക്ഷൻ ഇൻ പ്രെഗ്നന്റ് വുമൻ. And third one is chronic B19 infection which result in chronic anemia, leukopenia and thrombocytopenia. മോർഫോളജി നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു സ്മോളസ്റ്റ് ഡി എൻ എ വൈറസ് ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് ഉള്ളത്. ദ ഹാവ് നോൺ എൻവലപ് ഇക്കോസാഹീഡ്രൽ ക്യാപ്സിഡ്. ജീനോം എൻകോഡ്സ് ഫോർ മെനി പ്രോട്ടീൻസ്. ഇവരുടെ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ജീനോം ഒരുപാട് പ്രോട്ടീൻസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കോഡ് ചെയ്യുന്നുണ്ട്. ദീസ് ഇൻക്ലൂഡ് 3 സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, 1 നോൺ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആൻഡ് there are many several smaller proteins. So നമ്മൾ എപ്പിഡമോളജി നോക്കുകയാണെങ്കിൽ, ഇത് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു വൈറസ് ആണ്. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് ദ അഡൾട്ട്സ് ഓൾഡർ ദാൻ 60 years ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ ഹാവിംഗ് ദിസ് B19 വൈറൽ ഇൻഫെക്ഷൻ. ആൻഡ് പാർവോ വൈറസ് B19 വിച്ച് ഇസ് എ സ്ട്രിക്ട്ലി ഹ്യൂമൻ പാത്തോജൻ, അനിമൽ റിസർവോയേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു വൈറസ് ആണ് ഈ വൈറസ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സ് ആർ ദ ഓൺലി റിസർവോയേഴ്സ്. സോ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ ബോഡിയിൽ നിന്നാണ് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത്, വിച്ച് ആർ മെയിൻലി ത്രൂ റെസ്പിറേറ്ററി ത്രൂ. സോ ആന്റിജനിക് പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ദർ ഇസ് ഓൺലി 1 സീറോ ടൈപ്പ്,
ഫോർ പാർവോവൈറസ് ബി നയൻറ്റീൻ ആൻഡ് വേറെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ഇനാക്ടിവേഷൻ but can be inactivated by substances such as formalin, beta-propiolactone and oxidizing agents. And they can withstand heating at 56 degrees Celsius for 30 minutes and they are stable at a wide pH range ranging from 3 to 9. പഠിത്തം നമുക്ക് പാത്തോജനസിസ് നോക്കാം. സോ പാർവോവൈറസ് ബി നയൻറ്റീൻ രണ്ട് ടൈപ്പ് ഓഫ് സെൽസിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനും കൂടുതൽ പറ്റുന്നത് എസ്പെഷ്യലി ഇൻ റെഡ് ബ്ലഡ് സെൽ പ്രിക്കോസേഴ്സ് ആസ് വെൽ ആസ് എൻഡോത്തീലിയൽ സെൽസ് ഇൻ ബ്ലഡ് വെസൽസ്. അപ്പൊ ഈ രണ്ടെണ്ണമാണ് അവരുടെ മേജർ പ്രയോറിറ്റീസ് ആയിട്ട് എന്ന് പറയുന്നത്. ആർ ബി സി അഥവാ റെഡ് ബ്ലഡ് സെൽസ് ഇൻ പ്രിക്കോസേഴ്സ്, അതേപോലെ എൻഡോത്തീലിയൽ സെൽസ് ഇൻ ബ്ലഡ് വെസൽസ്. സോ ദ വൈറസ് വിൽ ഇൻഫെക്ട് റാപ്പിഡ്ലി ഡിവൈഡിംഗ് എറിത്രോസൈറ്റ് പ്രിക്കോസേഴ്സ് സച്ച് ആസ് ബോൺ മാരോ സെൽസ്, എറിത്രോയിഡ് സെൽസ് ആൻഡ് ഫീറ്റൽ ലിവർ സെൽസ് and erythroid leukemia cells and they will cause destruction of these cells and cause infection thereby resulting in aplastic anemia. അപ്പോൾ നമുക്കറിയാലോ erythroid precursors ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ ബി സികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ആർ ബി സി പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എപ്ലാസ്റ്റിക് അനീമിയയിൽ കൂടുതലും ആർ ബി സി പ്രിക്കോസേഴ്സ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോൺ മാരോ സെൽസും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ സൈമൾട്ടേനിയസ്ലി റിസൾട്ട് ഇൻ എപ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഈ റാഷസ് മാക്കുലോപാപ്പുലർ റാഷസ് വിച്ച് ഇസ് കോൾഡ് ആസ് എഡിത്തിമ ഇൻഫെക്ടിയോസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ എൻഡോത്തീലിയൽ സെൽസിനകത്ത് ഇവർക്കുള്ള പ്രയോറിറ്റിയാണ്. എൻഡോത്തീലിയൽ സെൽസിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനും റെപ്ലിക്കേറ്റ് ചെയ്യാനും ഈ വൈറസിന് പറ്റും. അതുകൊണ്ടാണ് ഈ സ്കിൻ റാഷസ് ഉണ്ടാവുന്നത്. സോ ഈ വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് റെസ്പിറേറ്ററി റൂട്ട് വഴിയാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ നെയ്സോ ഫാറിങ്സും റെസ്പിറേറ്ററി ട്രാക്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും വഴിയാണ് വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദെൻ അവർ ബ്ലഡിൽ എത്തുകയും വൈറീമിയ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ എരിത്രോയിഡ് പ്രിക്കോസേഴ്സിനെ ടിപ്പിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൈറസിന് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ബൈൻഡ് ടു സർട്ടൻ റിസപ്റ്റേഴ്സ് വിച്ച് ആർ പ്രസന്റ് ഓൺ ദ പി ആന്റിജൻ ഓഫ് ദ എരിത്രോയിഡ് പ്രിക്കോസേഴ്സ്. അപ്പൊ എരിത്രോയിഡ് പ്രിക്കോസേഴ്സിനകത്ത് കാണുന്ന പി ബ്ലഡ് ആന്റിജൻ റിസപ്റ്റേഴ്സ് ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് ഈ വൈറസിനുണ്ട്. സോ പെട്ടെന്ന് തന്നെ എരിത്രോയിഡ് പ്രിക്കോസേഴ്സിനകത്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുമ്പോൾ ആർ ബി സിയുടെ പ്രൊഡക്ഷൻ തന്നെ നിന്നു പോവുകയും സോ ദാറ്റ് നമുക്ക് ഈ പറയുന്ന ഈ പ്ലാസ്റ്റിക് അനീമിയ വരികയും ചെയ്യുന്നു. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഫ്ലൂ ലൈക്ക് ഇല്ലനെസ് ആണ്. ആൻഡ് ഈ ഫ്ലൂ ലൈക്ക് ഇല്ലനെസ് വരുന്നത് നമ്മുടെ വൈറസ് ബ്ലഡിലേക്ക് വരുന്ന സമയത്ത്, വൈറീമിയ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഫ്ലൂ ലൈക്ക് ഇല്ലനെസ് സിംപ്റ്റം ആയിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇല്ലനെസ്സിൽ വരുന്ന കാര്യങ്ങളാണ് റാഷ്, നമ്മുടെ സ്കിന്നിൽ വരുന്ന, അതേപോലെ ചീക്സിനകത്ത് കാണുന്ന റാഷും ആർത്രാൾജിയാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷനകത്ത് വരുന്ന സിംപ്റ്റംസ്. അപ്പൊ ഈ ഒരു സ്റ്റേജിനകത്ത് നമുക്ക് പതുക്കെ ബി നയൻറ്റീൻ വൈറസ് നമ്മുടെ സർക്കുലേഷനിൽ ഡിസപ്പിയർ ആവുകയും ബി നയൻറ്റീൻ വൈറസിന് സ്പെസിഫിക് ആയിട്ടുള്ള ഐ ജി എം ആൻഡ് ഐ ജി ജി ആന്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നതായിട്ടുള്ള സമയമാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി ടു ബി നയൻറ്റീൻ വൈറസ് കൂടുതലായിട്ടും മീഡിയേറ്റ് ചെയ്യുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ ഭാഗമായിട്ടുള്ള ആന്റിബോഡീസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ സിൻഡ്രോംസിനകത്ത് ഫ്ലൂ ലൈക്ക് ഇല്ലനെസ് ഉണ്ട്, അവിടെ മലേസ്, ഹെഡ് ഏക്ക്, മൈൽജിയ, റൈനോറിയ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സിംപ്റ്റംസ്. രണ്ടാമതായിട്ട് എരിത്തിമ ഇൻഫെക്ടിയോസം ഓർ ഫിഫ്ത് ഡിസീസ് എന്ന് പറയുന്ന മാക്കുലോപാപ്പുലർ റാഷസ് വരുന്ന ആ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയിൽ അതേപോലെ എസ്പെഷ്യലി ചീക്സിനകത്ത് രണ്ട് ചീക്സിലും നമുക്ക് ഈ പറഞ്ഞ പോലെ റെഡ് കളറുള്ള റാഷസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംപ്റ്റംസ് ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ സിംപ്റ്റംസ് വന്ന് ഒരു ഫിഫ്ത് ഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ റാഷ് ബോഡിയിൽ അപ്പിയർ ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് ഇതിന് ഫിഫ്ത് ഡിസീസ് എന്നും പറയുന്നത്. സോ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് റാഷ് നമ്മുടെ ബോത്ത് ചീക്സിലും അപ്പിയർ ചെയ്യും. സച്ച് ആസ് ചീക്സ് ഹാസ് ബീൻ സ്ലാപ്ഡ്, ചീക്ക് സ്ലാപ്പ് ചെയ്യുമ്പോൾ വരുന്ന പോലെ ഒരു റെഡ്നെസ് ആണ് നമ്മുടെ ചീക്സിനകത്ത് വരിക. റാഷ് ദെൻ അപ്പിയേഴ്സ് ഓൺ ട്രങ്ക് and which will spread gradually towards the arms and legs. This condition will last for 1 to 2 weeks. So aplastic anemia undavu nammal parnu, aplastic anemia undavathu already children with chronic anemias such as sickle cell anemia, thalassemia, spherocytosis thodangiya conditions okke already illa aalukalla, adhaayathu aplastic crisis illa aalukalile ee parana B19 virus infection kuda vannittundengil bayangara severe aayittulla aplastic anemia aayittu maarum. And ivaril kaanuna aplastic anemia undayittundengil kaanuna symptom aanu gloves and socks syndrome. Gloves and socks syndrome ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് B19 വൈറസിന്റെ. അപ്പൊ ഈ ഒരു സിൻഡ്രോമിൽ നമുക്ക് കാണാൻ പറ്റുക എറിത്തമാറ്റസ് ആയിട്ടുള്ള എക്സാന്തിമ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇത് കാണുന്നത് ഹാൻഡിലും ഫീറ്റിലും ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കറക്റ്റ് ഈ റിസ്റ്റ് ജോയിന്റിന്റെ അടുത്തു നിന്ന് വരെ ഒരു പ്രശ്നവുമില്ല, അത് കഴിഞ്ഞാൽ പാമിൽ മാത്രമായിട്ട് പാം തുടങ്ങുന്ന ആ ഒരു ഏരിയ തൊട്ട് ഫുൾ റെഡ്നെസ്സും റെഡ് റാഷും, അതേപോലെ കാലിലും കാലിന്റെ ആംഗിൾ ജോയിന്റ് വരെ
നോർമലും അത് കഴിഞ്ഞിട്ട് നമ്മൾ സോക്സ് ഇടുന്ന ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള എക്സാന്തിമയും എരിത്തമാറ്റസ് ആയിട്ടുള്ള റാഷും അപ്പിയർ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഗ്ലൗസ് ആൻഡ് സോക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, ഇൻഫെക്ഷൻ ഇൻ പ്രെഗ്നന്റ് വുമൺ. പ്രെഗ്നന്റ് വുമണിൽ എന്താ സംഭവിക്കാൻ നോക്കാം, ബി നയൻറ്റീൻ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നോൺ ഇമ്മ്യൂൺ ആയിട്ടുള്ള പ്രെഗ്നന്റ് വുമണിനാണ് ബി നയൻറ്റീൻ വൈറസിന്റെ കോംപ്ലിക്കേഷൻസ് വരെ. അപ്പൊ കോംപ്ലിക്കേഷൻസ് വന്നിട്ട് ഫീറ്റൽ ഡെത്തിലേക്ക് നയിക്കുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസും അതേപോലെ തന്നെ ഹൈ സൈൻ ഓഫ് കാർഡിയാക് ഫെയിലറിന്റെ ഔട്ട്പുട്ടും ഒക്കെ ആയിരിക്കും ഫീറ്റസ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫീറ്റൽ ഡെത്തിലേക്ക് നയിക്കും. ഇനി ഇമ്മ്യൂൺ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് പ്രഗ്നന്റ് ലേഡി എങ്കിൽ ആ ലേഡിക്ക് ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഈ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് സ്റ്റേജ് ആണ് ക്രോണിക് ബി നയൻറ്റീൻ ഇൻഫെക്ഷൻ. ഇപ്പൊ ക്രോണിക് ബി നയൻറ്റീൻ ഇൻഫെക്ഷൻ നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ എല്ലാ വൈറൽ ഇൻഫെക്ഷനും പറയുന്ന പോലെ തന്നെ ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ബി നയൻറ്റീൻ വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ ഇറ്റ് വിൽ ബി ക്രോണിക് ബി നയൻറ്റീൻ. ഇമ്മ്യൂണോ സപ്രസ് എന്ന് പറയുമ്പോൾ എച്ച് ഐ വി പേഷ്യൻസ്, അതേപോലെ തന്നെ ഇമ്മ്യൂണോ സപ്രസ് തെറാപ്പി എടുക്കുന്ന പേഷ്യൻസ്, ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻസ് തുടങ്ങിയ ആളുകളൊക്കെയാണ് ക്രോണിക് ആയിട്ടുള്ള ബി നയൻറ്റീൻ വൈറസ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആളുകൾ. അപ്പൊ ഇവരിൽ വന്നിട്ട് ക്രോണിക് അനീമിയ, ലൂക്കോപീനിയ, ത്രോംബോസൈറ്റോപീനിയ ഒക്കെ ആയിരിക്കും കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ലബോറട്ടറി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമുക്ക് സാമ്പിൾസ് ആയിട്ട് സിറം ആയിരിക്കാൻ വരുന്നത്. സോ സിറത്തിൽ നിന്ന് നമുക്ക് ഐ ജി എം ആസ് വെൽ ആസ് ഐ ജി ജി ആന്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറോളജിക്കൽ ടെക്നിക്സ് ചെയ്യാം. എലൈസ നമുക്ക് അവൈലബിൾ ആണ്, ആർ ഐ എ റേഡിയോ ഇമ്മ്യൂണോ അസൈസ് ഉണ്ട്, ഇൻഡയറക്ട് ഫ്ലൂറസൻ ആന്റിബോഡി ടെക്നിക് ഉണ്ട് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഐ ജി ജി ആൻഡ് ഐ ജി എം. ഇതിനകത്ത് ഏതെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വൈറസ് നെഗറ്റീവ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഐ ജി എം ആണെങ്കിൽ ഏർലി സ്റ്റേജ്, ഐ ജി ജി ആണെങ്കിൽ ലേറ്റ് സ്റ്റേജസിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഡയഗ്നോസിസ്. സോ ഐ ജി എം ആൻഡ് ഐ ജി ജി ആന്റിബോഡീസ് പ്രെഗ്നന്റ് വുമനിൽ പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ലേഡി ഹാസ് ദിസ് ബി നയൻറ്റീൻ വൈറസ് ഇൻഫെക്ഷൻ. അപ്പൊ അത് വന്നിട്ട് ഒരു 7 days തൊട്ട് 4 months ഈ പറയുന്ന ലേഡിക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഐ ജി എമ്മും ഐ ജി ജിയും കാണുകയാണെങ്കിൽ സോ പോസിബിളി ഫീറ്റസിന് റിസ്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഐ ജി ജി പോസിറ്റീവ് ആണ്, ഐ ജി എം നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. സോ ദർ ഇസ് നോ റിസ്ക് ടു ഫീറ്റസ്. ആൻഡ് നമുക്ക് മോളിക്കുലർ ലെവലിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡി എൻ എ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഡു പി സി ആർ. സോ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വൈറസിന്റെ പ്രത്യേകത. ബിക്കോസ് നമുക്ക് വാക്സിൻസ് ഇപ്പോഴും അവൈലബിൾ അല്ല, അണ്ടർ ട്രയലിലാണ്. സോ വാക്സിൻ അഗേൻസ്റ്റ് ബി നയൻറ്റീൻ വൈറസ് വന്നിട്ട് ഫേസ് 1 ക്ലിനിക്കൽ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള വാക്സിൻ അവൈലബിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ടു യൂസ്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കാണാം. ബൈ.